ചർച്ചയിലേക്ക് ഡോക്ടർ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ഈ രോഗത്തെ രോഗനിർണയം നടത്തുവാനുള്ള ടെസ്റ്റാണ് കൊളോണോസ്കോപ്പി പക്ഷേ ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് രോഗലക്ഷണങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാം കുടൽ ക്യാൻസറിനെ പറ്റി പറയുമ്പോൾ പീപ്പിൾ സേ ദ കോമൺ സിംറ്റം ഇസ് നോ സിംറ്റം അതായത് ഏറ്റവും സാധാരണയായിട്ട് രോഗലക്ഷണമില്ലാത്ത അവസ്ഥയാണ് കുടൽ ക്യാൻസറിനെ സംബന്ധിച്ച് കാണപ്പെടുന്നത് തെളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കുടൽ ക്യാൻസർ ഉണ്ടാകുന്ന മിക്ക പേഷ്യൻസിനും തുടക്കത്തിൽ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടാവുകയില്ല കാരണം ഈ പോളിപ്പ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ഗ്രോത്ത് ആണ് ഒരു മഞ്ചാടിക്രൂവിന്റെ സൈസാണ് അതുമൂലം ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ വേദനയോ തടസ്സമോ ശോധനയിൽ തടസ്സമോ ഒന്നും ഉണ്ടാവുകയില്ല പക്ഷേ ഈ പോളിപ്പ് വളർന്ന് വലുതായി ഈ കുടലിന്റെ ആ ഒരു വ്യാപ്തി അതിനെ തടസ്സപ്പെടുത്തുമ്പോഴാണ് പലപ്പോഴും മലബന്ധവും അതുപോലെ തന്നെ അതിൽ അൾസർ ഉണ്ടായതിനുശേഷം ബ്ലീഡിംഗും സംഭവിക്കുക അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ ഇല്ല എന്നുള്ളതാണ് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് പിന്നീട് ലക്ഷണം ഉണ്ട് ഉള്ള പേഷ്യൻസിൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലീഡിംഗ് ത്രൂ ദ റക്തം ശോധന സമയത്തുണ്ടാകുന്ന രക്തം പുറത്തേക്ക് വരിക അല്ലെങ്കിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന മലബന്ധം അല്ലെങ്കിൽ പുതിയതായിട്ട് സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന മലബന്ധം വി കോൾ ഇറ്റ് എ ചേഞ്ച് ഇൻ യുവർ ബവൽ ഹാബിറ്റ്സ് ബവൽ ഹാബിറ്റ്സിൽ ഉണ്ടാകുന്ന പുതിയ മാറ്റം ഒന്നോ രണ്ടോ ദിവസത്തെ കാര്യമല്ല ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ഒരു പുതിയ മാറ്റം ബവൽ ഹാബിറ്റ്സിൽ സംഭവിക്കുകയാണെങ്കിൽ യു മസ്റ്റ് ഗെറ്റ് ചെക്ട് പിന്നീട് വയറുവേദന വേദന അടിവയറ്റിൽ ഉണ്ടാകുന്ന സ്ഥിരമായിട്ടുള്ള വേദനയും ചില പേഷ്യൻസിൽ കണ്ടുവരാറുണ്ട് പക്ഷേ ഈ ബ്ലീഡിംഗ് ബ്ലീഡിങ്ങിനെ പറ്റി പറയുമ്പോൾ ചോദന സമയത്തുണ്ടാകുന്ന ബ്ലീഡിങിന് നാട്ടിൽ പൊതുവേ പൈൽസ് എന്നാണ് വിളിക്കാറ് പൈൽസ് എന്ന രീതിയിൽ ചികിത്സിച്ച് പലപ്പോഴും ചികിത്സ വൈകിയ കോളൻ ക്യാൻസറിന്റെ ചികിത്സ വൈകിയതായിട്ട് ഡോക്ടർമാരോട് ചോദിച്ചാൽ പറയും അതുകൊണ്ട് തന്നെ ബ്ലീഡിംഗ് ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ സ്രോതസ് എന്താണ് എന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ബ്ലീഡിംഗ് എല്ലാ ബ്ലീഡിംഗും ക്യാൻസർ കൊണ്ടല്ല പക്ഷേ ചില കേസുകൾ ക്യാൻസർ മൂലമായിരിക്കാം അതുകൊണ്ട് ബ്ലീഡിങ് സ്ഥിരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഏത് സ്രോതസ്സിൽ നിന്നാണ് വാട്ട് ഇസ് ദ സോഴ്സ് ഓഫ് ബ്ലീഡിങ് എന്ന് ഒരു ഡോക്ടറെ കണ്ട് പരിശോധിച്ച് ടെസ്റ്റ് മുഖേന പരിശോധിച്ചതിന് ശേഷം വേണം നമ്മൾ ചികിത്സ തീരുമാനിക്കുവാനായിട്ട് രണ്ട് ദിവസം മുമ്പ് എന്നെ ഒരു ഡോക്ടർ കാണാൻ വന്നിരുന്നു അദ്ദേഹത്തിന് ബ്ലീഡിങ് ഫ്രം ദ ആയിരുന്നു അതായത് സ്ഥിരമായിട്ട് ശോധന സമയത്ത് ബ്ലഡ് കാണുമായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരാശങ്ക അതായത് ഇത് ക്യാൻസറോ മറ്റോ ആണോ എന്ന് ഡോക്ടർക്ക് നാൽപ്പത് വയസ്സായിരുന്നു ആ ഡോക്ടർക്ക് ഞാനൊരു കൊളോണോസ്കോപ്പി ചെയ്തു ക്യാൻസർ അല്ലായിരുന്നു വെറും ഒരു ചെറിയ ഫിഷർ മാത്രമേ ഈ ഡോക്ടർക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഈ പരിശോധന ചെയ്യുന്നതിന് മുമ്പ് ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് എന്നുള്ളതിൽ എനിക്ക് പോലും അദ്ദേഹത്തിന് എന്താണ് അസുഖം എന്ന് പൂർണമായിട്ട് സ്ഥിരീകരിക്കുവാനുള്ള കഴിവ് ഇല്ല എന്നുള്ളതാണ് വാസ്തവം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാതെ എന്താണ് ബ്ലീഡിംഗിന് ആസ്പദമായ കാരണം എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ബ്ലീഡിംഗ് സ്ഥിരമായിട്ടുള്ള പേഷ്യൻസ് പൈൽസ് ആണ് എന്ന് നേരത്തെ തന്നെ തീരുമാനിക്കാതെ അത് ടെസ്റ്റ് ചെയ്ത് എന്തുകൊണ്ട് ബ്ലീഡിംഗ് ഉണ്ടായി എന്ന് തീരുമാനിക്കുക പൈൽസ് എന്ന് പറയുന്ന ഒരു അസുഖം എന്ന് വിളിക്കാൻ ഇറ്റ്സ് നോട്ട് ഇറ്റ്ലി എ ഡിസീസ് ഓൺലി എ കണ്ടീഷൻ അതായത് ഒരു അവസ്ഥ മാത്രം അതായത് നമ്മുടെ ആരോഗ്യത്തെ അത് ത്രെട്ടൻ ചെയ്യുകയില്ല പക്ഷെ ബ്ലീഡിംഗ് ഉണ്ടാവും പക്ഷെ ബ്ലീഡിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ അത് പൈൽസ് ആണ് എന്ന് നമ്മൾ നേരത്തെ കൂട്ടി തീരുമാനിക്കുന്നത് തെറ്റാണെന്നാണ് പറയുന്നത് കൊളോണോസ്കോപ്പി ഈ യെസ് യെസ് കൊളോണോസ്കൊപ്പി ഇസ് കൺസിഡേർഡ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻ ദ ഡയഗ്നോസിസ് അതായത് രോഗനിർണ്ണയം നടത്തുവാനുള്ള ഉത്തമമായിട്ടുള്ള പരീക്ഷണമാണ് കൊളോണോസ്കോപ്പി കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേർത്ത ഒരു റബ്ബർ കുഴൽ അതിന്റെ അറ്റത്ത് ചെറിയ ഒരു ക്യാമറയും ലൈറ്റും ഉണ്ടാവും ഏകദേശം ഒരു പെൻസിലിന്റെ വണ്ണമേ ഉണ്ടാവുകയുള്ളൂ അത് താഴെ നിന്നും എയ്ൻസ് വഴി ഉള്ളിലേക്ക് കടത്തിയിട്ട് കുടലിനുള്ളിലാണ് പരിശോധിക്കുന്നത് പരിശോധിക്കുന്നതിന് മുമ്പ് കുടൽ പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് കുടൽ ശൂന്യമായിട്ടുള്ള അവസ്ഥയിലാണ് പരിശോധന ചെയ്യുന്നത് പരിശോധന ചെയ്യുന്ന സമയത്ത് കുടൽ ഭിത്തിയിലുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള മാറ്റങ്ങൾ പോലും വളരെ ഭംഗിയായിട്ട് ഒരു ടി വി സ്ക്രീനിൽ ഡോക്ടർക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പോൾ ഒരു ബയോപ്സി എടുക്കണമെങ്കിൽ ബയോപ്സി എടുക്കുവാനും അല്ലെങ്കിൽ ഒരു ചെറിയ പാളിപ്പിനെ റിമൂവ് ചെയ്യുവാനും അതേസമയത്ത് ഡോക്ടർക്ക് സാധിക്കുന്നു ദാറ്റ് ദാറ്റ്മി ഈ പോളിപ്പ് തിരികെ വളരാതിരിക്കുവാനായിട്ട് അതിനെ കരിച്ചു കളയാനുള്ള ടെക്നോളജിയും ഡോക്ടർക്ക് സാധ്യമാണ് കൊറോണോസ്കൊപ്പി എന്ന പരിശോധന ഏകദേശം അരമണിക്കൂർ ദൈർഘ്യമുള്ള പരിശോധനയാണ് ഔട്ട് പേഷ്യന്റായിട്ട് ചെയ്യാവുന്നതേയുള്ളൂ സെഡേഷൻ കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ അതായത് പെയിൻ വരുവാ വരാതിരിക്കുവാനുള്ള ഇഞ്ചക്ഷൻസ് കൊടുത്തതിനു ശേഷം ചെയ്യുകയാണെങ്കിൽ വേദന എടുക്കാതെ ഈ പരിശോധന ചെയ്യാവുന്നതാണ് രോഗനിർണ്ണയം കഴിഞ്ഞാൽ എന്താണ് അടുത്ത ചികിത്സാ രീതി എല്ലാത്തിനും ശസ്ത്രക്രിയ ആവശ്യമായി വേണ്ടി വരാറുണ്ടോ രോഗനിർണയം നടത്തിക്കഴിഞ്ഞാൽ അതായത് കോളൺ ക്യാൻസർ പോളിപ്പ് സ്റ്റേജിലാണ് കണ്ടെത്തുന്നതെങ്കിൽ കൊളോണോസ്കോപ്പി മുഖേന ശസ്ത്രക്രിയ കൂടാതെ തന്നെ അതേ സെറ്റിംഗിൽ ഇത് റിമൂവ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ നൂറുകണക്കിന് പോളിപ്സ് നമ്മുടെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് അവരവരുടെ പ്രാക്ടീസിൽ റിമൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം രോഗസാധ്യത വരാതിരിക്കുവാനുള്ള പ്രക്രിയയാണ് പക്ഷേ ഈ പോളിപ്പ് സ്റ്റേജ് കടന്ന് ക്യാൻസർ സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ ഇത് ശസ്ത്രീയകൊണ്ടേ ഇതിനെ പരിഹരിക്കുവാൻ സാധിക്കുകയുള്ളൂ ഏത് ശസ്ത്രക്രിയ വേണം എന്ന് തീരുമാനിക്കുന്ന ഇതിന്റെ സ്റ്റേജാണ് അതായത് ഈ കാൻസർ കുടലിന്റെ ഭിത്തി ഏകദേശം മൂന്ന് മില്ലിമീറ്റർ കനമുള്ള ഒരു ഹോസ് പൈപ്പ് മാതിരിയാണ് ഈ ഹോസ് പൈപ്പ് തുരന്ന് പുറത്തേക്ക് ഈ ട്യൂമർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സ്റ്റേജ് മാറിക്കഴിഞ്ഞു പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ലിംഫ് നോൺസിനെ ബാധിക്കുകയും വിദൂര സ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അവയവങ്ങളിലേക്കോ വ്യാപിക്കുവാനും സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള കേസുകളിൽ കീമോതെറപ്പിയും പിന്നീട് വേണ്ടി വന്നേക്കാം അതുകൊണ്ട് സർജറി ചെയ്യുന്ന സമയത്ത് അതായത് ഈ ക്യാൻസർ ബാധിതമായിട്ടുള്ള കുടലിന്റെ ഒരു ലെങ്ത് ഓഫ് ബവൽ ഏതാനും ഇഞ്ചസ് ഏതാനും ഒന്നോ ഒന്നരയോ അടി നീളമുള്ള ഒരു സെഗ്മെന്റ് റിമൂവ് ചെയ്തതിനു ശേഷം ഹെൽത്തി ആയിട്ടുള്ള അറ്റങ്ങൾ അപ്പോൾ തന്നെ തുന്നിച്ചേർത്ത് നോർമൽ ബവൽ അവർ റിസ്റ്റോർ ചെയ്യുകയാണ് ചെയ്യാറ് പിന്നെ ശസ്ത്രക്രിയ പല രീതിയിലുണ്ട് അത് കൃത്യമായിട്ട് ഈ ക്യാൻസറിന്റെ ലൊക്കേഷനും സ്റ്റേജും അനുസരിച്ച് പല വേരിയേഷൻസ് ഡോക്ടേഴ്സ് ചെയ്യാറുണ്ട് പൂർണ്ണമായും നമുക്ക് ചികിത്സിച്ച അല്ലെങ്കിൽ ശസ്ത്രക്രിയയിലൂടെ ഭേദമാക്കാൻ സാധിക്കുന്ന ഒരു അർബുദമാണോ കോളൻ ക്യാൻസർ തീർച്ചയായും നമ്മൾ കോളൻ ക്യാൻസർ ഈ കുടലിന്റെ ഭിത്തി തുരന്ന് തുളച്ച് പുറത്ത് ചെല്ലാത്ത സ്റ്റേജിൽ നമ്മൾ അതിനെ ചികിത്സിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്കിതിനെ ഇല്ലാതാക്കുവാൻ സാധിക്കും എന്നാൽ കുടലിന്റെ ഭിത്തി കടന്നു പോയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ക്യൂറിനുള്ള സാധ്യത നന്നേ കുറവാണ് അതുകൊണ്ടാണ് വളരെ നേരത്തെ തന്നെ ഈ രോഗം കണ്ടുപിടിക്കണം എന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരു പുതിയ ഒരു ഓർഡിനൻസ് വന്നിരിക്കുന്നത് കാരണം കുടലിന്റെ ഭിത്തി വെറും മൂന്ന് മില്ലിമീറ്റർ കനമേ ഉള്ളൂ അത് തുളയ്ക്കുവാനായിട്ട് അധികം സമയമൊന്നും ഈ ക്യാൻസറിന് വേണ്ട നേരെ മറിച്ച് ഒരുപാട് വണ്ണമുള്ള ഒരു ട്യൂബാണ് അല്ലെങ്കിൽ കട്ടിയുള്ള കട്ടിയുള്ളൊരു ഭിത്തിയായിരുന്നെങ്കിൽ ഇത് തുളച്ച് പുറത്തേക്ക് പോകുവാൻ സമയമെടുക്കുമായിരുന്നു പക്ഷേ കുടലിന്റെ ഭിത്തി നേർത്തതായതുകൊണ്ടും ലോലമായതുകൊണ്ടും ഈ ക്യാൻസർ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പോളിപ്പിന്റെ സ്റ്റേജിൽ തന്നെ ഈ ക്യാൻസർ കണ്ടുപിടിക്കണം എന്ന് പറയുന്നത് ഇപ്പോ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണ് അത് വരാതെ നോക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഇതിനൊന്ന് ജസ്റ്റ് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ഭക്ഷണ രീതിയൊക്കെ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള അർബുദത്തിന് കാരണമാകുന്നുണ്ട് എങ്ങനെ ഇതിനൊന്ന് തടയാനായി സാധിക്കും കോളൻ ക്യാൻസർ തടയുവാനുള്ള ഒരു മാർഗ്ഗമേ ഉള്ളൂ ഈ ക്യാൻസർ വരുന്നതിന് മുമ്പ് ഈ ടെസ്റ്റ് ചെയ്യുക കൊറോണസ്കോപ്പി ചെയ്യുക ഇതാണ് ലോകമെമ്പാടും എല്ലാ മെഡിക്കൽ സെന്റേഴ്സും സ്റ്റാൻഡേർഡ് ഓഫ് കെയർ ആയിട്ട് ചെയ്യുന്നത് അതൊന്ന് രണ്ട് രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ അവഗണിക്കരുത് ബ്ലീഡിംഗ് കണ്ടു കഴിഞ്ഞാൽ പൈൽസ് ആണ് എന്ന് നേരത്തെ വിധി എഴുതരുത് മൂന്ന് ഈ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതിന്റെ ചികിത്സ കൃത്യമായിട്ട് നടത്തണം അതായത് ഓപ്പറേഷൻ ഓപ്പറേഷന് ശേഷമുള്ള കീമോതെറപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നല്ല വൈദഗ്ധ്യമുള്ള ഒരു ഡോക്ടറെ കണ്ട് വേണം ഈ കാര്യങ്ങൾ തീരുമാനിക്കുവാനായിട്ട് പക്ഷേ കോളൺ ക്യാൻസറിനെ വെച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ഇത് തടുക്കാവുന്ന കേസാണ് അതായത് ഈ ഇതൊരു ക്യാൻസർ സ്റ്റേജിലാണ് ഈ രോഗം കണ്ടെത്തിയതെങ്കിൽ ഇതിനു മുമ്പൊരു പോൾപ്പ് സ്റ്റേജ് ഉണ്ടായിരുന്നു എന്തുകൊണ്ട് പോളപ്പ് സ്റ്റേജിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്ന് വേണം നമ്മൾ ചിന്തിച്ചു തുടങ്ങേണ്ടത് എങ്കിലേ നമ്മുടെ ആരോഗ്യരംഗത്ത് നമുക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ ഈ ഫാമിലി ഹിസ്റ്ററി ഉള്ള പേഷ്യന്റ്സ് അതായത് പോളിപ്പോ അല്ലെങ്കിൽ കോളൺ ക്യാൻസറോ ഉള്ള ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അതായത് രക്തബന്ധമുള്ള ഫസ്റ്റ് ജനറേഷൻ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എല്ലാവരും കൊലോണോസ്കൊപ്പി എന്ന പരിശോധനയ്ക്ക് നിർബന്ധമായും വിധേയരാകേണ്ടതാണ് ഈ ഒരു ആശയം നാട്ടിൽ പറയുവാൻ ബുദ്ധിമുട്ടാണ് കാരണം നാട്ടിൽ പൊതുവേയുള്ള നിലപാട് അസുഖമൊന്നും തോന്നില്ലോ പിന്നെന്തിനാണ് ടെസ്റ്റ് എന്നുള്ള നിലപാട് മാറണം കാരണം കോളൺ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ മാരകമായിട്ടുള്ള അസുഖങ്ങളാണ് എന്നാൽ അത് നിസ്സാരമായിട്ട് പരിഹരിക്കുവാനുള്ള ടെക്നോളജി നമുക്കുണ്ട് ആ കൃത്യസമയത്ത് ഈ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ അസുഖം മാരകമായ സ്റ്റേജിന് മുമ്പ് തന്നെ നമുക്കതിനെ നീക്കം ചെയ്യുവാൻ സാധിക്കും ഇങ്ങനെ ഒരു ആശയം നമ്മുടെ നാട്ടിൽ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ ആശയം വീണ്ടും നമുക്ക് ഒരു മെച്ചപ്പെട്ട ഹെൽത്ത് കെയറിലേക്ക് നമ്മളെ നയിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് വളരെയധികം പ്രസക്തമായ ഏറെ പ്രസക്തമായ ചർച്ചയിൽ പങ്കെടുത്തതിന് കുടലിലെ അർബുദം അതിനുള്ള കാരണം ചികിത്സ ഇതേക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകളിൽ ഇന്ന് ചർച്ച ചെയ്തത് ചർച്ചയിൽ പങ്കെടുത്തത് കൊച്ചി സൺറൈസ് ആശുപത്രിയിലെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രാജീവ് ജയത്തേവനാണ് ആരോഗ്യ വാർത്തകളിൽ വീണ്ടും ഒരു ഇടവേള